മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം പുലർച്ചെ 4:25 ബംഗളൂരുവിൽ വെച്ചായിരുന്നു. ജനനായകനാണ് വിടപറഞ്ഞു പോകുന്നത്. ക്യാൻസർ രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരള രാഷ്ട്രീയത്തിലെ അതികായൻ വിടപറഞ്ഞു പോവുകയാണ്. ഉമ്മൻചാണ്ടി ഓർമ്മയാകുന്നു. അരനൂറ്റാണ്ടിന്റെ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ച നേതാവാണ് വിടപറഞ്ഞു പോകുന്നത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഭ്യന്തര ധനമന്ത്രിയും, അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു നേതാവ് യാത്രയാവുകയാണ്. ഏറ്റവും കൂടുതൽ കാലം MLA ആയ ആളാണ് ഉമ്മൻചാണ്ടി. എല്ലാ തിരഞ്ഞെടുപ്പുകളും അദ്ദേഹം ജയിച്ചത് പുതുപ്പള്ളിയിൽ നിന്നാണ്. 1943 October 31 ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവമായി കേരള പൊതുസമൂഹ രംഗത്തേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നിലയിലേക്ക് പോവുകയായിരുന്നു. ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് വരുന്നത്. മകനാണ് ആ വിവരം പങ്കുവച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. 1981 ആഭ്യന്തരമന്ത്രി, 82 UDF കൺവീനർ, 1991 ധനമന്ത്രി. നയം മാറ്റിയ ബജറ്റുമായി ശ്രദ്ധ നേടുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിയ, എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ആൾക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ജനങ്ങൾ വലിയ സ്നേഹം നൽകിയ നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. ആന്റണിയുടെ രാജിയെ തുടർന്ന് 2004 August 30 അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ശ്രദ്ധേയമായ ജനസമ്പർക്ക പരിപാടിക്ക് 2005 തുടക്കം കുറിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. 2006 സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വീണു പരിക്ക്. 2006 തിരഞ്ഞെടുപ്പ് പരാജയം, വീണ്ടും പ്രതിപക്ഷ നേതാവ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര, ഏറെ സമ്പന്നമായ രാഷ്ട്രീയ യാത്ര അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. 2011 രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് നമ്മൾ കണ്ടു. 2013 മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂരിൽ കല്ലേറുണ്ടാവുന്നത് കണ്ടു. അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടു. കേരളത്തിന് ഇത്രത്തോളം പ്രിയപ്പെട്ട, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച, അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികളിലും ഉണ്ടാകുന്ന ആൾക്കൂട്ടം, അദ്ദേഹത്തിൽ ജനങ്ങൾ അർപ്പിച്ചിരുന്ന വിശ്വാസം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം പുലർച്ചെ 4:25 ബംഗളൂരുവിലാണ് സംഭവിച്ചത്. ജനനായകനാണ് വിട പറഞ്ഞു പോകുന്നത്. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ അദ്ദേഹം ഓർമ്മയാകുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേരള രാഷ്ട്രീയത്തിലെ അതികായൻ വിട പറഞ്ഞു പോകുന്നു. ഉമ്മൻചാണ്ടി എങ്ങനെ ഓർക്കുന്നു ഈ ഘട്ടത്തിൽ? 4:25 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. ബംഗളൂരുവിലെ ചിന്മയ മിഷൻ, ഇന്ദിരാനഗറിലുള്ള ചിന്മയ മിഷൻ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനാണ് ഈ വാർത്ത ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പലതവണ വഷളാവുകയും അദ്ദേഹത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്തേക്കടക്കം അദ്ദേഹത്തെ ചികിത്സാർത്ഥം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം തിരികെ വരുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് ഇതിന്റെ ഫോളോ അപ്പ് ചികിത്സ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഈ ബംഗളൂരുവിലേക്ക് മാറ്റിയത്. പിന്നീട് ചിന്മയ മിഷൻ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയുമായിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ 4:25 മരിച്ചതായി സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതും. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന നേതാക്കളിൽ, അടുത്തു നിന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രശസ്തയാളായിരുന്നു ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടി എന്ന വേറിട്ട പരിപാടിയിലൂടെ അതുവരെ കേരളം കണ്ടിരുന്ന, ഈ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന, വലിയ പ്രോട്ടോക്കോളൊക്കെയുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും മാറി ജനസമ്പർക്ക പരിപാടി എന്ന പരിപാടിയിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മുഖ്യമന്ത്രി എന്ന ലേബലിലേക്ക്, നിലയിലേക്ക് മാറിയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടി. എങ്ങനെയായിരുന്നു അദ്ദേഹം പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക്, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സ്വന്തമായിരുന്നത്, അതുപോലെ മുഴുവൻ മലയാളിക്കും മുഴുവൻ കേരളീയർക്കും സ്വന്തമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ അടക്കം. പാർട്ടിയിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ മുന്നണിയെ തന്നെ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 71 സീറ്റുമായി ഒരു മുന്നണിയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നയിച്ച് മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹം കാണിച്ച കഴിവ്, പാടവം, നേതൃപാടവം, അത് എത്ര തന്നെ സാധിച്ചാലും മതിയാവുകയുമില്ല.
ആ വ്യക്തിയാണ്, അങ്ങനെ ഒരു വ്യക്തിയാണ് വിട പറയുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങൽ. 4:25 ഇന്ദിരാനഗറിലെ ചിന്മയാ മിഷൻ ആശുപത്രിയിൽ ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇക്കാര്യം നിലവിലിപ്പോൾ ഫേസ്ബുക്ക് വഴി അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബംഗളൂരുവിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇവിടെ തന്നെയുണ്ട്. സോണിയാഗാന്ധി അടക്കമുള്ള എല്ലാ നേതാക്കളും നിലവിൽ ബംഗളൂരുവിൽ തന്നെയുണ്ട്. ഈ പ്രതിപക്ഷ നേതൃയോഗം ഇവിടെ ബംഗളൂരുവിൽ നടക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലെ നേതാക്കളെ കൂടി ഇവിടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ കാണുന്നതിന്, അവസാനമായി കാണുന്നതിന്, ഒരു നോക്ക് കാണുന്നതിന് ഈ നേതാക്കളെല്ലാവരും അല്പസമയത്തിനകം ഈ ചിന്മയാ മിഷൻ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. നിലവിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന വിവരം അപ്രകാരമാണ്. എസ് ശ്രീകാന്താണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 4:25 ബംഗളൂരുവിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 80 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഭേദപ്പെട്ട നിലയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വഷളാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരള രാഷ്ട്രീയത്തിലെ അതികായൻ വിട പറഞ്ഞു പോവുകയാണ്. സമാനതകളില്ലാത്തൊരു നേതാവ് യാത്രയാകുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അരനൂറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിന്റെ നിർണായകമായ സ്വാധീനമായി നിലനിന്ന നേതാവാണ് നമ്മളെ വിട്ട് യാത്രയാകുന്നത്. അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരം, ധനകാര്യം പോലുള്ള വളരെ സുപ്രധാനമായ വകുപ്പുകൾ വിവിധ കാലങ്ങളിലായി കൈകാര്യം ചെയ്ത നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. പാർട്ടിയിലെ, കോൺഗ്രസിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനെയൊക്കെ വളരെ സൗമ്യമുഖത്തോടുകൂടി നേരിട്ട, വളരെ നേതൃപാടവത്തോടുകൂടി നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് യാത്രയാവുകയാണ്. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച വൈദഗ്ധ്യം, മുന്നണികളുമായുണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം കാണിച്ച വളരെ നിർണായകമായ ഇടപെടൽ, അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് തുല്യം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 1943 ഒക്ടോബർ 31 അദ്ദേഹം ജനിക്കുന്നത്. കാരോട്ടുവള്ളക്കാലിൽ K.O. ചാണ്ടിയുടെയും ബേബിയുടെയും മകനായിട്ടാണ് ജനനം. വിദ്യാർത്ഥി കാലത്ത് തന്നെ വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും കോട്ടയം CMS കോളേജിലും ചങ്ങനാശ്ശേരി SB കോളേജിലുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. 1962 KSU കോട്ടയം ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം മാറുന്നു. ആ വിദ്യാർത്ഥികാലത്തെ കരുത്ത്, നേതൃപാഠവും അതൊക്കെയാണ് പിന്നീടുള്ള ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ യാത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായതെന്ന് വിലയിരുത്തുന്നവരുണ്ട്. 1965 തന്നെ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം മാറുന്നു. KSU സംസ്ഥാന പ്രസിഡന്റായി 1967 ഉമ്മൻചാണ്ടി എത്തുന്നു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം വളരെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പുലർത്തിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ഉമ്മൻചാണ്ടി കാണിച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ആൾത്തിരക്കുള്ളിടത്ത് അധിക പാറാവുമായി പോകുന്ന നേതാക്കളിൽ നിന്ന് ഭിന്നനായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം നമുക്കറിയാം. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ ആൾക്കൂട്ടമൊക്കെ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും.